നമസ്കാരം. കമ്മ്യൂണിസം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്, ആശയമാണ്. അവരുടെ തന്നെ സോഷ്യലിസം അവരുടെ തന്നെ ആശയമാണ്. ഇത് രണ്ടും എന്താണെന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ, ഭാഷയിൽ സി രവിചന്ദ്രൻ എന്നാൾ, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദിയാണ്, പക്ഷേ ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നു ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന്. ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു ക്ലാസ്സിൽ പല മാർക്കുകളുണ്ട്. ഒരാൾക്ക് 99 90 98 പല പല മാർക്കുകളുള്ള മനുഷ്യരിവിടെ ഉണ്ട്. ചില ആൾക്കാർക്ക് 30 35, ചിലർക്ക് 0. കുറെ ആൾക്കാർ തേങ്ങുന്നു, മാർക്കില്ല, നോ മാർക്ക് അല്ലേ. ചില 10 മാർക്ക്, ചില 34. ഒരു മാർക്ക് കൂടെ തന്നു കഴിഞ്ഞാൽ ജയിക്കും. ഞങ്ങൾക്ക് പണ്ട് അങ്ങനെ ഒരു സാറുണ്ടായിരുന്നു. പുള്ളിയെ എല്ലാം 17 കൊണ്ടുവന്ന് വെച്ചിട്ട് അര മാർക്ക് കൂടെ തരുമ്പോൾ 5 അടിയെന്ന് പറയും. ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഹിന്ദി സാറ്. പുള്ളിക്ക് 5 അടി എടുത്തിട്ട് 17.5 ആക്കി തരും, 17.5 അവസാനം 18 ആക്കി തരും, ജയിക്കും. ഇതാണ് പുള്ളിയുടെ ഒരു അടവ്. പണ്ടാണെ മാർക്കിന് വേണ്ടി ചില പിള്ളേരൊക്കെ ഇന്ന് അടികൊള്ളുമായിരിക്കും, വീട്ടിൽ ചെന്ന് അടി വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതി. എൻ്റെ വീട്ടിൽ അങ്ങനെ അടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 17.5 മതിയെന്ന് പറഞ്ഞു. അത് നീ തന്നാൽ മതിയെന്ന് പറയും. അടി എന്തിനു വാങ്ങിക്കണം നമ്മൾ? അത് നല്ല തീരുമാനമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. കാരണം ഞാൻ അടി ലാഭിച്ചു. ആ മാർക്ക് കൊണ്ട് എനിക്ക് ഇന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്നത് പല പല മാർക്കുകളാണ്. 5 മാർക്ക്, 4 മാർക്ക്, 8 മാർക്ക്, 99 മാർക്ക്. അപ്പോൾ സമത്വബോധമുള്ള ദയാനിധിയായ കരുണാനിധിയായ അധ്യാപനം തോന്നി ഈ മാർക്കുകളൊക്കെ ഏകീകരിക്കാം. നമുക്ക് കുറച്ച് മാർക്ക് എല്ലാം കൂടെ കൊടുത്ത് ഇതിൻ്റെ എല്ലാം ആവറേജ് എടുക്കാം. അങ്ങനെ നോക്കിയാണ് 55 മാർക്ക് എല്ലാവർക്കും, മൊത്തം മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, എല്ലാവർക്കും 55 മാർക്ക്. ഹാപ്പി ആയെന്ന് ചോദിച്ചു 0 മാർക്ക് ഉണ്ടെങ്കിൽ വളരെ അശോകൻ മോഡലിൽ വളരെ ഹാപ്പിയായി. കുറഞ്ഞ മാർക്കുകളെല്ലാം വളരെ ഹാപ്പി. 55 മാർക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ, വിശ്വസിക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സാറേ മറക്കില്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. പക്ഷെ 99 കാരൻ പറഞ്ഞ് ഇത് എന്ത് ഡാഷ് പരിപാടിയാണെന്ന് ഒരു ചുരുളി ഡയലോഗ് ആവാടിച്ച്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. കൂടിയ മാർക്കുകാരെല്ലാം അല്ലാതെ ചോദിച്ച് ഇതെന്തോ 56 മാർക്കോ? ഇത് പിന്നെ ഇതിന് ഞങ്ങൾ എന്തിനാണ് ഈ കാണിച്ച ഗുസ്തിയെല്ലാം കാണിച്ചത്? ഞങ്ങൾക്കും സിനിമയും കണ്ട് മൊബൈലും നോക്കിയിരുന്നാ പോരായിരുന്നോ? ഒന്നുമല്ലല്ലോ. അടുത്ത വരി പക്ഷെ എന്നാലും അവരെ അടിച്ചമക്കി. സമത്വത്തിന് വേണ്ടി എല്ലാവരെയും തുല്യരാക്കുന്ന ഒരു സമൂഹം അല്ലെ? അങ്ങനെ പണ്ടൊരു സമൂഹം ഉണ്ട്, എല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞൊരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊരു പാസ്റ്റ് ഡെല്യൂഷനാണ്. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതൊരു കള്ളക്കഥയാണ്. അപ്പോ രണ്ടാമത്തെ എക്സാം വന്നു, എല്ലാവർക്കും 56 ആണല്ലോ. എന്തായിരിക്കും കുട്ടികളുടെ ഒരു സമീപനം? 96 കിട്ടിയെന്ന് വിചാരിക്കും. ഓ, 56 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്, ഇത്രയും മറിച്ചിട്ടില്ല, ഇതൊക്കെ മാറി. അങ്ങനെ അവരുടെ മാർക്കുകളെല്ലാം താഴോട്ട് വരികയാണ്. 96 കിട്ടിയവൻ ഇപ്പം 76 75 ഇതൊക്കെയാണ്. മറ്റേ 2 3 0 കിട്ടിയവൻ അവൻ കോളടിച്ചിരിക്കില്ലേ, അവൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്തില്ല, ഇത്രയും കിട്ടി. അപ്പൊ വീണ്ടും രണ്ടാമത് ആവറേജ് എടുത്തപ്പോ 56 പകരം 40, ബോർഡർ ലൈൻ. കൂടുതൽ വർക്ക് ചെയ്യുന്നവൻ നിർത്തി, കുറച്ച് വർക്ക് ചെയ്യുന്നവൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യത്തില്ല, അവന് കൂടുതൽ കൊടുത്താൽ അവൻ ഇമ്പ്രൂവ് ചെയ്യില്ല. മൂന്നാമതായപ്പോൾ 35 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. മൂന്നാമത്തെ പരീക്ഷ ആയപ്പോൾ ഈ 70 വാങ്ങിച്ചുകൊണ്ടിരുന്നവൻ എന്നെ പറഞ്ഞു അതൊന്നും കാര്യമില്ല, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 40 ഞാൻ എന്തിനാണ്, ഇത്രയൊക്കെ മതി. ഏറ്റവും കൂടിയ മാർക്ക് 50 പോയി. 0 5 ഒക്കെ വാങ്ങിച്ചവൻ അത് തന്നെ വെച്ചു. അവസാന മാർക്ക് വന്നപ്പോൾ 28 ശരാശരി. അപ്പോ യോഗം കൂടി, അയ്യോ 28 മാർക്ക്, ടോട്ടൽ പട്ടിണി, മാർക്ക് പട്ടിണി, ഒന്നുമില്ല, നമുക്കിത് നിലവാരം കൂട്ടണം. ഏത് രംഗത്തും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അധ്വാനത്തിനെയും മികവിനെയും മനുഷ്യന്റെ ശേഷികളെയും അപമാനിക്കുന്ന ഇത്തരം തത്വങ്ങൾ, ഷെയിം, റിയൽ ഷെയിം. പക്ഷെ നമ്മളിത് താലോലിക്കാറുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടല്ലോ, ഈ സോഷ്യലിസം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവർ നടപ്പിലാക്കുന്നത് എന്താണ്, എന്താണ് അതിൻ്റെ കോട്ടമെന്നും എന്താണ് അതുകൊണ്ടുള്ള ദോഷമെന്നും സമൂഹത്തിനുണ്ടാക്കുന്ന ആ ഒരു ദോഷകരമായിട്ടുള്ള ഭാഗം എന്താണെന്നും ഇതിലും ലളിതമായിട്ട് പറഞ്ഞു തരാൻ പറ്റും എന്നു തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമൈഡോസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.